സംസ്ഥാന കോൺഗ്രസ് തർക്കം മുറുകുന്നുവെന്ന വാർത്ത. കെ പി സി സിയുടെ ഔദ്യോഗിക പരിപാടികളെ നിസ്സഹകരിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിഷേധം. തന്നെ അറിയിക്കാതെ കെ പി സി യോഗം വിളിച്ചതിൽ കടുത്ത എതിർപ്പാണ് വി ഡി സതീശന് ഇപ്പോഴുള്ളത്. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത്. അജീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വി ഡിക്ക് പ്രശ്നമായോ? പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഞാൻ എന്തായാലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ വിജയത്തിന്റെ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലും ഒക്കെ ആയിരുന്നു കോൺഗ്രസ്. ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി അടുത്തിടത്തിൽ നിന്ന് ശക്തിപ്പെടുത്തിയ ശേഷം തിരിച്ചു വരാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു വയനാട്ടിൽ ചിന്തൻ ശിബിരം ചേർന്നത്. അവിടെ നിർണായക ചുമതലകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ചിന്തൻ ശിബിരം ഏൽപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് അദ്ദേഹം സമാന്തരമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആരംഭിച്ച കെ പി സി സി യോഗത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നത്. ചില ഭാരവാഹികൾ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായി വിമർശനമായിരുന്നു ഉന്നയിച്ചത്. ഈ കെ പി സി സി യോഗം ഓൺലൈനായി ചേർന്നതെങ്കിലും ഈ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിരുന്നില്ല. ഇതിൽ അദ്ദേഹത്തിന് കടുത്ത എതിർപ്പുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചപ്പോൾ തന്നെ ആരും ക്ഷണിക്കാത്തതിലും അതൃപ്തിയില്ല, തനിക്കെതിരെ വിമർശനം ഉയർന്നതിലും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കടുത്ത പ്രശ്നമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഈ ഡി സി സി ക്യാമ്പ് യോഗം ചേർന്നിരുന്നു. ഈ ക്യാമ്പ് ഡി സി സി യോഗത്തിലാണ് ഈ ചിന്തൻ ശിബിരത്തിലെടുത്ത തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ചുമതല പ്രതിപക്ഷ നേതാവിനായിരുന്നു. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് പോലും പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുക്കാത്തത് ഈ അതൃപ്തിയുടെ കാരണം കൂടിയാണ്. ഇനി മറ്റു ജില്ലകളിലും ഈ ഡി സി സി ക്യാമ്പ് ചേരുമ്പോൾ ഈ ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി അവിടെയൊക്കെ പ്രതിപക്ഷ നേതാവ് പോകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് മടങ്ങിപ്പോയിരുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ഒരു വിഭാഗം നടത്തുന്നുണ്ട്. എന്തായാലും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ സംസാരിച്ച് തീർക്കുമോ അതോ ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വരുമോ എന്നാണ് ഇനി ഇതിൽ ഈ തർക്കത്തിൽ കണ്ടറിയേണ്ടത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ.